ഭാരതിയമ്മ എന്ന 72 വയസ്സുള്ള അമ്മയാണ് ഹിറ മസ്ജിദ് പള്ളിയിൽ ഇപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ദ റിയൽ കേരള സ്റ്റോറിയാണ്. മതത്തിൻ്റെ പേരിൽ നടക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വെറുപ്പിൻ്റെ കമ്പോളത്തിൽ എങ്ങനെയാണ് ഈ സ്നേഹം വാരി വിതറി അമ്മ ഇവിടെ എത്തുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. എന്താണ് വിശ്വാസം? എന്നെ കാക്കണ്ടെന്നുള്ളത് ഒരു വിശ്വാസമാണ് എനിക്ക്. എന്നെ അത് പ്രേരിപ്പിച്ചേക്കണേ എൻ്റെ മക്കളേലും കാര്യമായിട്ടാണ് അവരെന്നെ കൊണ്ടുനടക്കണേ. ചേച്ചി ഞങ്ങളെ എല്ലാമാണ്, എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒരേപോലെ ഞങ്ങളുടെ സഹോദരി ഒരു അമ്മയുടെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്ക് വംശീയതയും വർഗീയതയും പറഞ്ഞു പരത്തുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഒരു മതത്തിന്റെ അന്തസത്ത, ഏത് മതത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടാലും അങ്ങനെ ഒരു വർഗീയതയും വംശീയതയില്ല. ഇങ്ങനെയുള്ളത് ജനങ്ങളെ കാണിക്കേണ്ടത്, ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. ഈ ആസുരമായ കാലഘട്ടത്തിൽ മനുഷ്യനെ തമ്മിൽ അകറ്റുവാനല്ല, മറിച്ച് മനുഷ്യനെ അടുപ്പിക്കുവാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറുപ്പിന്റെ കമ്പോളങ്ങൾ ഇവിടെ തുറന്നു വെക്കപ്പെടുമ്പോൾ സ്നേഹത്തിൻ്റെതായ ചില ഇടങ്ങൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മളിവിടെ ജാതി മത ഭേദമന്യേ പള്ളി തുറന്നു കൊടുക്കുകയും സ്ത്രീകൾക്ക് അകത്ത് വിശ്രമിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തു. അപ്പോഴാണ് ഒരു ഹൈന്ദവ സ്ത്രീ പറയാണ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് പള്ളിയുടെ അകം കാണുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഒരു മുസ്ലിം സ്ത്രീ അവിടെ ഇരിക്കണ്ടായിരുന്നു. ആ മുസ്ലിം സ്ത്രീയും പറയാണ്, ഞങ്ങളും ആദ്യമായിട്ടാണ് ഒരു പള്ളിയുടെ അകം കാണുന്നത്. അത് വല്ലാത്തൊരു കോമഡി ആയിരുന്നു. എൻ്റെ പേര് ഭാരതി, എല്ലാവരും എന്നെ ഭാരതി അമ്മ എന്ന് വിളിക്കുന്നത്. ഞാൻ 10-20 വർഷമായി ഇവിടെ എല്ലാം ശുദ്ധീകരിച്ച് പോകുന്നു. മിക്ക ദിവസങ്ങളിലും ഞാനിവിടെ ഒന്ന് അടിച്ചു വാരി കളയാറുണ്ട്. എങ്ങനെയാണ് അമ്മയുടെ ഒരു ദിവസം രാവിലെ ഈ പള്ളിയിൽ വന്നിട്ട് തുടങ്ങുന്നത്? എങ്ങനെയാണ് തുടങ്ങുന്നത്? ഞാൻ വന്ന് നട തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ എന്തും ചെയ്യുള്ളൂ. എന്താണ് വിശ്വാസം? എന്നെ കാക്കണ്ടെന്നുള്ളത് ഒരു വിശ്വാസമാണ് എനിക്ക്. എന്നെ അത് പ്രേരിപ്പിച്ചേക്കണേ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. അതെന്നും ഇന്നല്ല, എന്നും എന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്നെ കാക്കും. ഈ പള്ളിക്കകത്ത് കയറിയിട്ടുണ്ടോ? ഞാൻ ആദ്യമൊക്കെ അടിച്ചു വരാറുണ്ട്. അപ്പൊ ഇപ്പോഴും പള്ളി കയറുമ്പോ എന്താ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടാ തോന്നുന്നത്. അസ്വസ്ഥതയൊക്കെ കുറയാണ്. അപ്പൊ ഇപ്പൊ പള്ളിയിലെ ആളുകൾ എങ്ങനെയാ അമ്മയോട്? ഓ, എന്റെ മക്കളേലും കാര്യമായിട്ടാണ് അവരെന്നെ കൊണ്ടുനടക്കണേ. ഇന്നും അത് എന്നും അതാ. കഴിഞ്ഞ ദിവസം അമ്മേനെ ആദരിച്ചു എന്ന് കേട്ടല്ലോ, എന്തായിരുന്നു സംഭവം? പെരുന്നാളിനും അതെ, പിന്നെ ഇന്നാള് കഴിഞ്ഞ തിങ്കളാഴ്ചയും വന്ന് ഒരു മാഷൊക്കെ ആചരിച്ചു. ചേച്ചി ഞങ്ങളെ എല്ലാമാണ്, എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒരേപോലെ ഞങ്ങളുടെ സഹോദരി ഒരു അമ്മയുടെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ കാണുന്നത്. ആ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് ഒരു അന്യമാസം ഇവിടെ പണിയുമ്പോൾ, ഇവിടെ ജോലി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ഇത് അവർക്ക് ബോധ്യപ്പെടുമല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്ക് വംശീയതയും വർഗീയതയും പറഞ്ഞു പരത്തുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഒരു മതത്തിന്റെ അന്തസത്ത, ഏത് മതത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടാലും അങ്ങനെ ഒരു വർഗീയതയും വംശീയതയില്ല. അധികാരമാണെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടേക്കണത്.